കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണയെപ്പറ്റി നാട്ടിലെങ്ങും നിരവധി സംശയങ്ങളും അഭ്യൂഹങ്ങളും പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഒരു ഡോക്ടറോട് ചോദിച്ച് തന്നെ നമുക്ക് പരിഹരിക്കാം. നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് അമല മെഡിക്കൽ കോളേജിലെ ഫിസിഷ്യനായ ഡോക്ടർ നവീൻ തോമസ് ആണ്. അപ്പോൾ സാറിനോട് നമുക്ക് ഈ കൊറോണയെപ്പറ്റിയുള്ള നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. ലോകത്തെങ്ങുള്ള ജനങ്ങൾ ഈ കൊറോണ ഭീതിയിലാണ്. അപ്പോൾ ഈ കൊറോണ എന്ന അസുഖത്തെ പറ്റി ഒന്ന് വിശദമാക്കാമോ? കൊറോണ എന്ന് പറഞ്ഞത്, കൊറോണ വൈറസ് എന്ന് പറയുന്നത് പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്, ഒരു ടൈപ്പ് ഓഫ് വൈറസാണ്. അപ്പോൾ കീടാണുക്കളെ നമ്മൾ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ ഉണ്ട്, അതിൽ വൈറസ് ഉണ്ട്, പ്രോട്ടോസോവ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് വൈറസിൻ്റെ ഒരു ഇനം വൈറസിൻ്റെ പേരാണ് കൊറോണ വൈറസ്. അപ്പോൾ ആദ്യമായി നമ്മൾ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത് 2002-2003 കാലഘട്ടത്തിൽ ചൈനയിൽ സാർസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാകുകയുണ്ടായി, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറേ ആൾക്കാർ മരിക്കുകയുണ്ടായി. പിന്നെ കുറേ നാൾ സാർസ് ഇല്ലായിരുന്നു. അതിനുശേഷം വീണ്ടും 2012-2013 കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ, അബുദാബി അതുപോലത്തെ സ്ഥലത്തൊക്കെ ഒരു മേഴ്സ് കോവി, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം പടരുകയുണ്ടായി. അപ്പോൾ അതും ആ സമയത്തും അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റിനെ പറ്റി തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കൊറോണ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാൻ പ്രൊവിൻസിൽ നമുക്കറിയാം വീണ്ടും കൊറോണ വൈറസിൻ്റെ മൂന്നാമത്തെ ഒരു ഡിസീസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഡിസീസിൻ്റെ പേര് കൊറോണ വൈറസ് ഇൻഫെക്ഷ്യസ് ഡിസീസ് 2019, അല്ലെങ്കിൽ COVID-19 എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇതിന് മുമ്പുണ്ടായ, രണ്ട് തവണ ഉണ്ടായ കൊറോണ വൈറസിൽ നിന്നും ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ വൈറസിൻ്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇതോ ഈ COVID-19 എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്ന വൈറസിന് പേരിട്ടിരിക്കുന്നത് സാർസ് കൊറോണ വൈറസ് 2 എന്ന പേരിലാണ്. കൊറോണ വൈറസ് എങ്ങനെയാണ് പകരുന്നത് എന്നൊന്ന് പറയാമോ? ഇപ്പോൾ കൊറോണ വൈറസ് ഇറ്റ് ഇസ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അതായത് ഇൻഫെക്ഷൻ, കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മുടെ ലങ്സിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്, ചെറിയ ചെറിയ തുള്ളികളായിട്ട് ശ്വാസകോശത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. അത് വേറൊരാൾ, നോർമലായിട്ടുള്ള ഒരാൾ അകത്തോട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വീണ്ടും ആ വൈറസ് ശ്വാസകോശത്തിൽ പോയിട്ട് അങ്ങനെയാണ് പുതിയൊരാൾക്ക് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ കൊറോണ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതായത് അസുഖമുള്ള ഒരാൾ ചുമച്ച് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ തുമ്മിക്കഴിയുമ്പോൾ പുറത്തോട്ട് വിടുന്ന ഡ്രോപ്ലെറ്റ്സിൽ നിന്നാണ് പകരുന്നതുകൊണ്ട് അതിൻ്റെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷനായിട്ടുള്ള ഈ തുമ്മലില്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇൻഫെക്ഷൻ ഉള്ള ആൾ ഒരു ഫേസ് മാസ്ക് ധരിക്കുക, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ മാസ്കിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മാസ്കാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സർജിക്കൽ മാസ്ക്, അതായത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കാണ് സർജിക്കൽ മാസ്ക്. പിന്നെ ഉള്ളൊരു ടൈപ്പ് ഓഫ് മാസ്കാണ് N95, അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഹൈ ഫിൽറ്റർ ഇതുള്ളൊരു മാസ്കാണ് N95. അത് യൂഷ്വലി N95 മാസ്ക് യൂഷ്വലി ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ നേഴ്സുമാർ, ഈ അസുഖമുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് മാത്രം റെക്കമെൻഡ് ആയിട്ടുള്ളതാണ് ഈ N95 മാസ്ക്. അപ്പോൾ പലർക്കും ഒരു ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അസുഖമുള്ള ആൾക്കാരെല്ലാം തന്നെ അല്ലെങ്കിൽ സാധാരണ ജനം എല്ലാം മാസ്ക് ഇടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ട, അതായത് അസുഖമില്ലാത്ത ആൾക്കാർ, നോർമലായിട്ടുള്ള ആൾക്കാർ മാസ്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അസുഖം ഉള്ള ഒരാൾ ഇല്ലെങ്കിൽ, അസുഖമുള്ള ഒരാളെ ശുശ്രൂഷിക്കാൻ പോകുന്നു ഇല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം മാസ്ക് ഇട്ടാൽ മതി. അപ്പോൾ സർജിക്കൽ മാസ്ക് ആണെങ്കിൽ നോർമലി നമ്മൾ നമുക്കറിയാം അതിന് രണ്ട് സൈഡുണ്ട്. അപ്പോൾ മാസ്ക് എടുത്ത് വെച്ചിട്ട് മൂക്കിലിവിടെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി 6 to 8 hours ആണ് പറഞ്ഞത്, അതിന് ശേഷം മാസ്ക് ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാസ്ക് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വൺസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാസ്കിൻ്റെ ഫ്രണ്ട് പോർഷൻ വീണ്ടും കൈവച്ച് തൊടാൻ പാടില്ല. നമ്മൾ മാസ്ക് എടുക്കുമ്പോൾ ചെവിയുടെ അവിടെ നിന്ന് ഊരി നേരെ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഒരു മോഡ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ രണ്ടാമത്തേത് ഹാൻഡ് വാഷിങ് അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം അതിപ്പോൾ നമ്മൾ ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ സെക്രീഷൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഉള്ള സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതുപോലെ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം വരും. അതറിയാതെ നമ്മുടെ വായിലോ മൂക്കിലോ ഉള്ളിലോ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോയി നമുക്ക് വീണ്ടും വൈറസ് ഇൻഫെക്ഷൻ, കൊറോണ വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ ഓരോ സാധനങ്ങളെ ടച്ച് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ നമുക്ക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള കൊറോണ വൈറസ് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതുപോലത്തെ ഹൈ റിസ്ക് ഇത് വരുമ്പോൾ നമ്മൾ നമ്മുടെ കൈ കഴുകണം. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി നോർമലി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മതി. ഇപ്പോൾ WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് സോപ്പ് ആൻഡ് വാട്ടർ മതി. അറ്റ്ലീസ്റ്റ് ഒരു 20 seconds എങ്കിലും പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് കഴുകുക. സോപ്പും വാട്ടർ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്തൊരു അറ്റ്ലീസ്റ്റ് 60% എത്തനോൾ കണ്ടൻറ്റുള്ള ആൽക്കഹോൾ ബേസ് ഉള്ള ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൊറോണ വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയും. അതായത് ഇപ്പോൾ അസുഖം ഉള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അസുഖമുള്ള ആൾക്കാരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 6 feet അല്ലെങ്കിൽ 6.5 meter ഒരു ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ള ഇത്. അത് നമ്മുടെ നാട്ടിലേക്കാട്ടിലും കൂടുതൽ ചൈന അതുപോലത്തെ കേസ് ലോഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് പ്രീഡോമിനലി അതുപോലത്തെ കാര്യങ്ങളൊക്കെ പാലിക്കുന്നത്. അപ്പോൾ അസുഖം ഇല്ലാത്ത ആൾക്കാർ ജനറലി മാസ്ക് ഇടുന്നത് ആക്ച്വലി ഇപ്പോൾ WHO ചൈനയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവിടെ കേസ് ലോഡ് കൂടുതലായതുകൊണ്ട് അല്ലാത്ത ആൾക്കാർക്ക് മാസ്ക് ഇടേണ്ട കാര്യമില്ല. കൊറോണയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ? ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല. സാധാരണ നമുക്ക് വരുന്ന ജലദോഷം, പനി പോലെ തന്നെയാണ് ഈ അസുഖത്തിൻ്റെയും ഇത്. അതായത് നോർമലായിട്ട് ഇപ്പോൾ കൊറോണ വൈറസ് ഉള്ള ഒരാൾക്ക് വരുന്നത് നോർമലി പനി വരാം, ചുമ, തുമ്മൽ, ജലദോഷം, ചെവി വേദന, തൊണ്ടവേദന ഇതുപോലത്തെ ഇതൊക്കെ വരാം. അപ്പോൾ ഇത് നോർമൽ നമുക്കൊരു കോമൺ കോൾഡ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സിംറ്റംസൊക്കെ വരാം. അപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം, സാധാരണ ഈ ഒരു കൊറോണ സീസണൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചെവി വേദന അല്ല തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ കൊറോണ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ WHO ഇതനുസരിച്ച് ഒരു കേസ് ഡെഫിനിഷൻ ഓഫ് കൊറോണ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസിൻ്റെ കൂട്ടത്തിൽ ഈ രോഗലക്ഷണമുള്ള ആൾ കഴിഞ്ഞ 2 അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ചൈന, ഇറ്റലി അതുപോലത്തെ കൊറോണ വൈറസ് ബാധിതമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കൊറോണ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഈ കഴിഞ്ഞ 14 ദിവസം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നോക്കുക. അതും കൂടെ ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ഈസ് എ കാൻഡിഡേറ്റ് ഫോർ സസ്പെക്ട് ഫോർ കൊറോണ വൈറസ്. ആ ഒരു പേഷ്യൻറ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് കൊറോണ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ജലദോഷം വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, ഇനി ഇതിപ്പോൾ കൊറോണയാണോ. അപ്പോൾ ജലദോഷം, ചെറിയ പനി, അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും കൊറോണയെന്ന് നമുക്ക് സംശയിക്കേണ്ട ഇത് ഏത് രീതിയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളത് കൊറോണയെന്ന് സംശയിക്കേണ്ടത്? ഇപ്പോൾ ജലദോഷം, പനി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന ചുമയും പനിയും കൊറോണ വൈറസ് കാരണം വരുന്ന ഒരു പനിയും ചുമയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളീ പറയുന്ന ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആൾ, ഈ രോഗലക്ഷണമുള്ള ആൾ ഈ കഴിഞ്ഞ 2 അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ചൈന അതുപോലത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൊറോണ ബാധിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊറോണ വൈറസ് സസ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതുള്ള എല്ലാ ചുമയ്ക്കും പനിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ഇപ്പോൾ ലേറ്റസ്റ്റ് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട എന്നുള്ള രീതിയിലാണ് കേരള സർക്കാരിൻ്റെ ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ റോഡുകളിൽ ഇപ്പോൾ നോക്കിയാൽ അറിയാം ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ യാത്രകൾ മാക്സിമം എല്ലാവരും ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്രകൾ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ നല്ല ചോദ്യമാണ്. നമ്മളിപ്പോൾ TV വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ചാനലിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് കൊറോണ വൈറസ്, അല്ലെങ്കിൽ കൊറോണ വൈറസ് ഭീതിയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസ് എന്ന് പറഞ്ഞത് വളരെ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്ന് 100% ഇതുള്ള ഒരു അസുഖമല്ല. അതിൻ്റെ ഒരു കേസ് ഫേറ്റാലിറ്റി റേറ്റ്, അതായത് ഒരു 100 അസുഖം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമേ മരിക്കത്തുള്ളൂ. അപ്പോൾ കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഏകദേശം ഒരു 4%. 4% ആൾക്കാർക്ക് മാത്രം മരണം വരത്തുള്ളൂ. അതേസമയത്ത് ഇപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന നിപ്പയ്ക്കൊക്കെ 65-70% വരെ കേസ് ഫേറ്റാലിറ്റി റേറ്റുള്ള അസുഖങ്ങളായിരുന്നു. സാർസും ഏകദേശം ഒരു 10% ഇതിന് മുമ്പുണ്ടായിട്ടുള്ളത്. മേഴ്സ്കോവി കൊറോണ വൈറസിനെ ഉണ്ടാക്കുന്ന 2012 35% വരെ കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. കൊറോണ വൈറസിൻ്റെ കേസ് ഫേറ്റാലിറ്റി റേറ്റ് 4% ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ മീഡിയയും അതുപോലത്തെ ഇതുമെല്ലാം ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ആൾക്കാർ പലപ്പോഴും ഭയങ്കര പാനിക്ഡ് ആണ്. കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്,
അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പടരുന്നതാണ് സോഷ്യൽ മീഡിയയും ബാക്കിയെല്ലാം അതിൻ്റെ പാർട്ടായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യാം നമുക്ക്. ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഡെത്തും ലോകമെമ്പാടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4500 കേസസോളം ഡെത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വരെ കൊറോണ വൈറസ് കാരണം. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ മരിച്ചിട്ടുള്ള 4500 ആൾക്കാരിലും ഒരു 80% മേളിലുള്ള ആൾക്കാർ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സിന് മേളോട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഇല്ലെങ്കിൽ നേരത്തെ ശ്വാസകോശത്തിന് അസുഖമുള്ള ആൾക്കാർ, ഡയബറ്റിസ് പേഷ്യൻസ്, പ്രഷർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമലി ഒരാൾക്ക് ഒരു കൊറോണ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ അതൊരു 80% കേസസും യൂഷ്വലി റിക്കവർ ചെയ്യും, ബാക്കിയുള്ള ഒരു 20% മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുത്തുള്ളൂ. അതിനകത്ത് തന്നെ 2-3% മാത്രമേ മരിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ വരെ 12 കേസസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കിക്കഴിയുമ്പോൾ 12 എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു നമ്പറല്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ സാധാരണ ഇതിൽ പോകുമ്പോൾ നമ്മളങ്ങനെ യാത്രകൾ കഴിവതും അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ക്ലോസ്ഡ് സ്പേസ്, അതായത് ഇപ്പോൾ AC ഉള്ള ട്രെയിൻ അല്ലെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റ് ട്രാവൽ ചെയ്യുക, ഫ്ലൈറ്റ് എടുക്കുക, അതെല്ലാം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അകത്തോട്ട് ശ്വസിക്കുകയും പുറത്തോട്ടും ഇത് ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അതുപോലത്തെ ഇതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഓപ്പൺ എയർ ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് കമ്പയർഡ് ടു ഈ ക്ലോസ്ഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ചൈന അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഡെഫിനറ്റ് ആയിട്ടും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയമാണ്, നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഈ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ രോഗം പകരുമോ, അങ്ങനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്, ചിക്കൻ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കൊറോണ പടരാൻ സാധ്യതയുണ്ടോ, അല്ലെ പകർച്ച നമുക്കുണ്ടാവുമോ, അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു റെസ്പിറേറ്ററി വൈറസാണ്, അതായത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ കൂടെയോ വെള്ളത്തിൽ കൂടെയോ കൊറോണ വൈറസ് പകരുന്നതായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കൈ കഴുകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങാനും ഈ വായിൽ ഫാരിങ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഫാരിങ്സിൽ നിന്ന് ഈ ശ്വാസകോശത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഭക്ഷണത്തിൽ കൂടെയോ വെള്ളത്തിൽ കൂടെയോ ഇതുവരെ ഇത് ചെയ്യുന്നതായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോൺ വെജിറ്റേറിയൻ ഡയറ്റും അങ്ങനെ സ്പെസിഫിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. അത് സെക്രീഷൻസിൻ്റെ അകത്തൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ സലൈവ, ടിയേഴ്സ്, ഇതിൻ്റെ അകത്തൊക്കെ കൊറോണ വൈറസിൻ്റെ അംശം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സ്പ്രെഡ് ഈ പറഞ്ഞ സലൈവയിലൂടെയോ ഇതിൽ കൂടെ ഒന്നും തന്നെ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. യൂഷ്വലി റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ മാത്രമേ അവർ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. പ്രായമായവരിലും പിന്നെ അസുഖം ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവരിലും കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ അത് മാരകമായി തീരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ അസുഖമുള്ളവരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കൊറോണ വൈറസിൻ്റെ ഈ 4500 ഡെത്ത് നോക്കിയപ്പോൾ ഒരു 80% മുകളിലുള്ള ആൾക്കാർ, ഒരു 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും, അതുപോലെ തന്നെ കുറേ അസുഖങ്ങൾ ഓൾറെഡി അസുഖങ്ങളുള്ള ആൾക്കാരും മാത്രമാണ് ഈ ഡെത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രീഡോമിനൻ്റ്ലി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സ് 70 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ പൊതുവെ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ അവരിൽ മാരകമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ തന്നെ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, ശ്വാസകോശത്തിന് തന്നെ ഓൾറെഡി ഇതിന് മുമ്പ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, പിന്നെ ഈ വാദത്തിൻ്റെ പല അസുഖങ്ങളും ഇതുമായിട്ട് ലോങ് ടേമായിട്ട് സ്റ്റീറോയിഡ് ഗുളികളിലെ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർ, അവരുടെ ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവായിരിക്കും. അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മോർട്ടാലിറ്റി ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇതുപോലത്തെ ഹൈ റിസ്ക് ഗ്രൂപ്പ്സിനാണ് ബേസിക്കലി നമ്മൾ കൊറോണ പ്രിവെൻറ്റ് ചെയ്യാൻ ഉള്ള ശ്രമം നമ്മൾ നടത്തേണ്ടത്. കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ടത് ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ വരാ പ്രതിരോധശേഷി കിട്ടും, അല്ലെങ്കിൽ നാരങ്ങവെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ചൂടുവെള്ളം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ്, ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതാണോ? നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കൊറോണ വൈറസ് ഒരു വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജനറലി
നമ്മൾ ഈ വൈറസിൻ കാരണം ഉണ്ടാകുന്ന അസുഖത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. എക്സെപ്റ്റ് ഫോർ ചില വൈറസ്, ഫോർ എക്സാമ്പിൾ H1N1 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒസൽടാമിവിർ അല്ലെങ്കിൽ ടാമിഫ്ലൂ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതല്ലാതുള്ള ജനറലായിട്ട് വരുന്ന വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നില്ല, അതായത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതേസമയത്ത് ഒരു ബാക്ടീരിയൽ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കൊറോണ വൈറസിനും. ഒരു ഈ അസുഖത്തിന് കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ മാർക്കറ്റിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ഈവൻ ചൈന ആണെങ്കിൽ പോലും 2-3 ഡ്രഗ്സ് അവർ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ അപ്രൂവ്ഡ് അല്ല. അത് ഫേസ് 3 ട്രയൽസിൽ കുറേ ഡ്രഗ്സ് ഇറങ്ങിയിട്ടുണ്ട്, അത് മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതും ഒന്നും സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ അല്ല. പിന്നെ ഈ മഞ്ഞൾ, ഓറഞ്ച്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതും എവിടെ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ വൈറസ് പോകുകയോ ഇല്ല എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇത് ചെയ്യുക. അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല ഇതുവരെ. അപ്പോൾ കോമൺലി ഇപ്പോൾ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാലും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജലദോഷം, തൊണ്ടവേദന, ചെവി വേദന അതിനെല്ലാം സിംറ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യും. പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള ഇതിന് പുറത്തോട്ട് സൂപ്പർ ആഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. അല്ലാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് ഒന്നും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ശരിക്കും ജനങ്ങൾ വളരെ പരിഭ്രാന്തിയിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, വീട്ടിലേക്ക് 2 മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ മിക്ക സ്ഥലങ്ങളിലും മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ തിരക്കാണ്. ശരിക്കും ഇത്രയധികം ആളുകൾ ഇതിന് പാനിക് ആകേണ്ട ആവശ്യമുണ്ടോ? എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് ഒരു പരിധിവരെ ഈ ഒരു ഭീതി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയും പിന്നെ ന്യൂസ് ചാനൽസും ഒക്കെ അധികമായി ഇത് കവർ ചെയ്ത് ഒരു വലിയൊരു കൊറോണ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു മരണം എന്തായാലും സംഭവിക്കും, 100% ഉറപ്പാണെന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതുപോലത്തെ ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിനെക്കാട്ടിലും ഒരുപാട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇബോള, സാർസ്, ഇതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ വന്ന നിപ്പയ്ക്കൊക്കെ ആക്ച്വലി നിപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഓൾമോസ്റ്റ് 60%, 60% വരെ കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ്. ഇതിൽ വെറും 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അസുഖത്തിന് ഇത്രയും ഒരു ഇത് വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് ഇത്ര ഒരു ഒരു ബൂസ്റ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പാനിക് ആകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇമ്യൂണോ സപ്രഷൻ എടുക്കുന്ന ആൾക്കാർ, കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർ, അതുപോലത്തെ ആൾക്കാർക്ക് മാത്രം ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയ ഇല്ലെങ്കിൽ ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ARDS എന്ന് പറയും പോലത്തെ ഒരു പിക്ചർ വന്നിട്ട് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ജലദോഷം വന്നു കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്യുന്ന പോലെ നോർമൽ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യും. അപ്പോൾ കൂടുതലായിട്ടുള്ള ടെൻഷനും ഇതും കാരണം ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് മേടിച്ച് വെക്കുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്, വീണ്ടും ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ആൾക്കാരുടെ ഇത് ചെയ്യുന്നത്. സാറ്, ഈ തിരക്കിനിടയിലും കൊറോണയെ പറ്റിയുള്ള ഞങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം നമുക്ക് അനുവദിച്ചു. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു.